സിപിഎമ്മിനെ കുറിച്ചും നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചുമെല്ലാം പലരും പറയുന്നത് ചില രാഷ്ട്രീയ ആരോപണമായി മാത്രം തള്ളിക്കളയാനാകില്ല. സിപിഎം എന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം മതവും മൗലികവാദികളുടെ പിടിയിലായെന്നുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കണ്ടത്. അത് വേറൊന്നുമല്ല, ഒരു മതവിഭാഗത്തോട് മാത്രമുള്ള പ്രത്യേക അനുഭവമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ചിലരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇന്നും ചർച്ചയാവുകയാണ്. കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ താലിബാന്റെ ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണമാണ് മാർക്സ് നോളജ് സിറ്റി വിവാദത്തിൽ പിന്നാലെ ഉടലെടുത്തത്. പിന്നാലെ സർക്കാരിന്റെ മതമൗലികവാദികളോടുള്ള സമീപനം കേരളത്തിന് ഭീഷണിയാണെന്നുള്ള തരത്തിലാണ് വിമർശനം ഉയർന്നത്. ഇപ്പോഴിതാ കാന്താപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ കൈപിടിച്ച് കോഴിക്കോട് മാർക്കസ് ഇന്റർനാഷണൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ സന്ദേശമാണ് കേരളത്തിന് നൽകുന്നത്. അതും പക്ഷേ സുരക്ഷിതമായ ഒരു കേരളത്തിനല്ല. അതിവിടെ വ്യക്തമാകുന്നത് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിന് ഒരു വിഭാഗത്തോടുള്ള മൃദു സമീപനമാണ്. കെ ഗണേശിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: മാർക്കസ് നോളജ് സിറ്റി എങ്ങനെയാകും എന്നതിൽ സംശയമുള്ളവരുണ്ടോ? നമ്മുടെ കേരളത്തിലെ മതമൗലികവാദികൾ എങ്ങനെ ഇടതുപക്ഷത്തിന് സ്വീകാര്യരാകുന്നു എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് നടിക്കും. ചിലരൊക്കെ ഒരു കൈസഹായവും നൽകും. ആഗോള മത തീവ്രവാദത്തെ കേരളത്തിലെത്തിക്കുന്നതിനുള്ള ഏജന്റായി നമ്മുടെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഇതായിരുന്നു ആ കുറിപ്പ്. കാലങ്ങളായി ഇടതുപക്ഷ പ്രസ്ഥാനവും ഇപ്പോൾ മുഖ്യമന്ത്രിയും കാണിക്കുന്ന മൃദു സമീപനങ്ങൾ അതൊരു മതവിഭാഗത്തെ മാത്രമാകുമ്പോൾ കേരളം അവരുടെ കൈപ്പിടിയിലാണെന്ന് പറയാതിരിക്കാനാകില്ല. മതേതരത്വം പറഞ്ഞു നടക്കുകയും മതത്തിന്റെ പേരിൽ വിവേചനം കാണിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇപ്പോഴുള്ളത് എന്നതിനുള്ള തെളിവാണിത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം. Thank you.